നമസ്കാരം. കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ പ്രവേശിക്കുന്നതിന് ഓർത്തഡോക്സ് പക്ഷം നീക്കം ശക്തമാക്കിയതോടെ ഇതിനെതിരെയുള്ള പ്രത്യക്ഷ സമര പരിപാടികളും ശക്തി പ്രാപിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനാ നേതാക്കളും പ്രവർത്തകരും ജനപ്രതിനിധികളും എല്ലാം തന്നെ അംഗങ്ങളായി കോതമംഗലം നഗരസഭ വൈസ് ചെയർമാൻ എ ജി ജോർജ് ജനറൽ കൺവീനറായി രൂപീകരിച്ചിട്ടുള്ള കോതമംഗലം മതമൈത്രി സംരക്ഷണ സമിതിയാണ് സമര പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഇന്നലെ ചെറിയ പള്ളി താഴത്ത് സമിതി സംഘടിപ്പിച്ച ഉപവാസ സമരത്തിൽ താലൂക്കിലെ ഭൂരിപക്ഷം ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും കോതമംഗലം നഗരസഭയിലെ കൗൺസിലർമാരും വിവിധ സാമുദായിക സംഘടനാ നേതാക്കളും പങ്കെടുത്തിരുന്നു. ടൗൺ ജുമാ മസ്ജിദ് ഇമാം അബ്ദുൽ സലാം അൽ ഖാസ്മി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു മതത്തിനുള്ളിൽ തീരേണ്ട ചെറിയൊരു വിഷയത്തെ ഊതിവീർപ്പിച്ച് കാര്യങ്ങൾ കൈകളിൽ ഒതുങ്ങാത്ത നിലയിൽ പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് എത്തിയത് വളരെ വേദനാജനകമാണ്. മതത്തിന്റെ ഉള്ളിലെ മെറിറ്റുകൾ തനിക്കറിയില്ല എങ്കിലും ഒരു കാര്യമുണ്ട്, യാക്കോബായ സഭയുടെ തലപ്പത്തുള്ളവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. ചാനലിൽ ഇത് സംബന്ധിച്ച് ഒരു ചർച്ച കണ്ടിരുന്നു. അന്ന് യാക്കോബായ പക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞത് പൊതുജന സമൂഹത്തിന് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല എന്നായിരുന്നു. ഈ പള്ളിയും അതിനുമായി ബന്ധപ്പെട്ട ആളുകളും ഇതിന്റെ പിന്നണി പ്രവർത്തകരെ കുറിച്ചൊന്നും ഞങ്ങളെപ്പോലുള്ള ആളുകളൊന്നും അധികമായി ചിന്തിക്കാറോ ഒന്നുമില്ല. കാരണം അതിന്റെ മെറിറ്റിലേക്ക് പോവുകയല്ല. പക്ഷെ ഇപ്പൊ കുറച്ച് കാലഘട്ടമായി വളരെ വേദനാജനകമായ, നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള വലിയ പ്രശ്നങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും കടന്നു വരികയാണ്. ഈ പ്രശ്നങ്ങളെ നമ്മളെല്ലാം വെളിയിൽ നിന്ന് കാര്യമായി വീക്ഷിക്കുന്ന ആളുകള് മാനസികമായി വല്ലാതെ വേദന തോന്നുന്ന സംഭവങ്ങളാണ് കുറച്ച് നാളുകളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. മുസ്ലിം പള്ളികളിലും ഹൈന്ദവ ദേവാലയങ്ങളിലും ക്രിസ്ത്യൻ ചർച്ചുകളിലെല്ലാം അധികാര സംബന്ധമായ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ കോതമംഗലത്തെ സംബന്ധിച്ചിടത്തോളം, മാർത്തോമാ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമുക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത നിലയിലുള്ള സംഗതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ പള്ളിയിൽ കബറടക്കപ്പെട്ടിട്ടുള്ള മഹാന്റെ ഐശ്വര്യമാണ് നാടിന്റെ അഭിവൃദ്ധിക്ക് കാരണം. അതുകൊണ്ട് തന്നെ പള്ളി നാടിന്റെ അഭിമാനമാണ്. ഇത് ഇതേപടി നിലനിർത്തേണ്ടത് നാടിന്റെ ആവശ്യമാണ്. സമുദായത്തിന്റെ എല്ലാ പിന്തുണയും ഇക്കാര്യത്തിൽ ഉറപ്പു നൽകുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് സംസാരിച്ച എസ് എൻ ഡി പി കോതമംഗലം യൂണിയൻ പ്രസിഡന്റ് അജയ് നാരായണനും സഭയുമായി സംഘടനയ്ക്കുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് വ്യക്തമാക്കുകയും സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഭാവങ്ങൾ നേരുകയും ചെയ്തു.